Now the topic is CRM, Customer Relationship Management. Under CRM, we will discuss about the meaning and definition of customer relationship management, the strategies for creating customer relationships, importance or benefits of customer relationship management, and basic tasks to achieve the basic goals of CRM and components of CRM. First of all, we will see what is the meaning of CRM. Customer relationship management is a business strategy to promote the relationship with the customers to increase sales. Customers ആയിട്ടുള്ള relationship maintain ചെയ്യാൻ വേണ്ടി organizations follow ചെയ്യുന്ന strategy ആണ്. പലതരം strategies follow ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ള strategy follow ചെയ്തുകൊണ്ട് വേണ്ടുന്ന ഇതാണ് maintain the customer relationship with the customer for the purpose of increasing sales. Customers ആയിട്ടുള്ള relationship maintain ചെയ്യാൻ companies follow ചെയ്യുന്ന strategy ആണ് CRM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Management of the relationship with the customers. Management of all the activities utilized or followed by the organization to create good relationship with the customers. That is known as CRM. CRM is defined as the art of managing organization's relationship with the customers and prospective clients. Prospective customers, prospective client services in the case, prospective clients and prospective customers ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും മാനേജ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്ന ഒരു ആർട്ടാണ് ഒരു പ്രോസസ്സാണ് CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. What are the strategies for creating customer relationship? Customer relationship എന്തെല്ലാം strategies ആണ് ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നത്? ഇതെല്ലാം ഈ ഒരു ഓർഡർ തന്നെ ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ല ഫോളോ ചെയ്യണമെന്നില്ല. ഓരോ ഓർഗനൈസേഷൻസിന് അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് അവർക്ക് ഫോളോ ചെയ്യാം. ബേസിക് ആയിട്ടും മിക്കവാറും എല്ലാ ഓർഗനൈസേഷനും ഈ ഓരോ പ്രോസസ്സിലൂടെ കടന്നുപോയി മാത്രമേ അവർക്ക് നല്ലൊരു ബിസിനസ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ, കസ്റ്റമർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റിസർച്ച് അബൌട്ട് ദ കസ്റ്റമർ. വാട്ട് ആർ ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്, വാട്ട് ആർ ദ സൈക്കോളജിക്കൽ എന്താണ് factors affecting customers behavior, consumer behavior എങ്ങനെയാണ്, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ കൺസ്യൂമർ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിലൊരു റിസർച്ച് അല്ലെ ആ ഒരു ആക്ടിവിറ്റി. അത് ഒരു ദിവസം ഒരു റിസർച്ച് കൊണ്ട് തീരുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ചേഞ്ചസ് ഇക്കോണമിയിൽ ഉണ്ടാകുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും റിസർച്ചിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ റിസർച്ച് അബൌട്ട് ദ കസ്റ്റമർ നെക്സ്റ്റ് ഒരു പോർഷൻ ഒരു ഭാഗമാണ് സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് ഇസ് ടോട്ടൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കണ്ടിന്യൂസ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ. നമ്മളൊരു പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റ് അവർക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് അവരിലേക്ക് എത്തിച്ച് കഴിയുന്നതോടുകൂടി അവരുടെ സാറ്റിസ്ഫാക്ഷൻ്റെ ഇവാലുവേഷനോ അല്ലെങ്കിൽ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കുറിച്ചുള്ള സ്റ്റഡിയോ അവിടെ വെച്ച് തീരുന്നില്ല. കണ്ടിന്യൂസ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ മീൻസ് ഓർ ടോട്ടൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മീൻസ് ആഫ്റ്റർ സെയിൽസ് സർവീസ് ഓൾസോ ഇൻക്ലൂഡിങ് അണ്ടർ ദ സ്റ്റഡി ഓഫ് ടോട്ടൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഹൗ ദ അവർ സെയിൽസ് മാൻ വിൽ വർക്ക് ഫോർ അവർ കൺസ്യൂമേഴ്സ്, അത് സ്റ്റഡി ചെയ്യുന്ന ഒരു ഏരിയയാണ് ടോട്ടൽ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോണിറ്ററിംഗ് സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമ്മുടെ സെയിൽസ് മാൻ സർവീസ് മാൻ അവർക്ക് വർക്ക് ചെയ്ത് കൊടുത്തോ എന്നുള്ള മോണിറ്റർ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ എൽ ജി പോലുള്ള എല്ലാ ഓർഗനൈസേഷനും നമുക്കറിയാം. നമ്മളൊരു അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് മൊബൈൽ സർവീസ് സെൻ്ററിൽ വിളിച്ച് കഴിയുമ്പോൾ ആ അവർ നമ്മളെ ഇത്ര നല്ല എന്താണ് സർവീസ് ചെയ്ത് തന്നോ എന്നുള്ളൊരു ഫീഡ്ബാക്ക് ഫില്ല് ചെയ്യാൻ പറയും. അതുപോലെ എൽ ജിയുടെ ഒക്കെ പിന്നെ ഇലക്ട്രിക് സാധനങ്ങൾ നമ്മൾ സർവീസ് ചെയ്യാൻ വന്നു കഴിയുമ്പോൾ ആ വന്ന ആൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് അവർ അന്വേഷിക്കും. അങ്ങനെയുള്ള കണ്ടിന്യൂസ് മോണിറ്ററിങ് ഓഫ് അവർ സാറ്റിസ്ഫാക്ഷൻ ഓർ സർവീസ് പ്രൊവൈഡേഴ്സ്. നെക്സ്റ്റ് ഇസ് വിഷ്വലൈസ് എ ഫ്യൂച്ചർ സക്സസ്. നമ്മുടെ ഫ്യൂച്ചർ സക്സസ്, കസ്റ്റമേഴ്സിൻ്റെ ഫ്യൂച്ചർ സക്സസിനെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യുക അല്ലെ, അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ സ്റ്റഡിയുടെ കേസിലൊക്കെ നമുക്ക് പറയാം. നമ്മുടെ ആഡ് ഓൺ കോഴ്സ് കഴിഞ്ഞ കുട്ടികളോട് വീണ്ടും അവരുടെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ചോദിക്കാറുണ്ട്, ഇൻ്റേൺഷിപ്പ് വേണോ, അതുപോലെ തന്നെ അവരെവിടെ പുതിയ ജോലിക്ക് വേണ്ടി ജോയിൻ ചെയ്യുന്നു, പുതിയ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അറിയിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഫ്യൂച്ചർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള ഫ്യൂച്ചർ സക്സസ് ആ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച ആൾക്കാർക്ക് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചതിലൂടെ അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒരു എന്താണ് അന്വേഷണം, അതാണ് വിഷ്വലൈസേഷൻ ഓഫ് ഫ്യൂച്ചർ സക്സസ്.
കൺസ്യൂമർ സെൻട്രിക് കോൺവെർസേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂമറിന് പേഴ്സണൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെയുള്ള ചില കോൺവെർസേഷൻസ്. ഇപ്പോൾ നമ്മൾ ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം, അങ്ങനെ അത് എവിടെയെങ്കിലും ഏതെങ്കിലും സാധനം വാങ്ങിക്കുന്നെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബർത്ത്ഡേക്ക് അവർ വിളിച്ച് വിഷ് ചെയ്യുക. ബാങ്കുമായിട്ടുള്ള റിലേഷനിലൊക്കെ അങ്ങനെ ഉണ്ടാവും. സ്വർണ്ണക്കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താണ് ക്രിസ്മസിനും ഓണത്തിനുമൊക്കെ കാർഡുകൾ വരിക, അതുപോലെ തന്നെ പുതിയ പുതിയ ഇപ്പോൾ തുണിക്കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ നമ്മളെ അറിയിക്കുക, അങ്ങനെയൊക്കെയുള്ള കസ്റ്റമർ സെൻട്രിക് കോൺവെർസേഷൻസ്. അപ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. നമുക്ക് തോന്നുന്നു നമ്മളെ മാത്രം അവർ വിളിച്ചറിയിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് ഇപ്പോൾ പേഴ്സണലായിട്ടൊരു ലെറ്റർ അയക്കും. ഒരു ലെറ്റർ അയക്കുമ്പോൾ സാർ ഓർ മാഡം എന്ന് പറഞ്ഞ് അയക്കുന്നതിനെക്കാട്ടി നമ്മുടെ പേഴ്സണൽ പേര് വെച്ചിട്ട് അയക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താണ് അതിനോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു പിന്നെ സൈക്കോളജിയാണ് ഇവിടെ അവർ യൂസ് ചെയ്യുന്നത്. കസ്റ്റമർ സെൻട്രിക് കോൺവെർസേഷൻസ്. വാല്യൂ ഡിഫറൻഷ്യേഷൻ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. വാല്യൂ ഡിഫറൻഷ്യേഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് കസ്റ്റമറിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും. ദ പ്രോഡക്റ്റ് ഓർ സർവീസ് വുഡ് ഗീവ് യുണീക്ക് വാല്യൂ ടു ദ കസ്റ്റമർ. നമുക്കൊരു എന്താണ് ഗുണമുണ്ടാകും ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട്, നമ്മളുടെ പർപ്പസിന് വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ്. അങ്ങനെയുള്ള ഒരു തിങ്കിങ് ഒരു എന്താണ് ആറ്റിറ്റ്യൂഡ് കസ്റ്റമേഴ്സിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം, അതാണ് വാല്യൂ ഡിഫറൻഷ്യേഷൻ. നെക്സ്റ്റ് ഇസ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് ആൻഡ് എക്സ്പാൻഡ് റിലേഷൻഷിപ്പ്. കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു അത് പിന്നീട് സ്റ്റോക്ക് വരുമ്പോൾ അറിയിക്കുന്നതൊക്കെ എക്സ്പാൻഷൻ ഓഫ് റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ വാല്യൂ സെൻട്രിക് പ്രോഡക്റ്റ് അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അവർ സാറ്റിസ്ഫൈഡ് ആവുന്നതോടൊപ്പം അവർ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക, അത് മറ്റുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയാവും. അങ്ങനെ എക്സ്പാൻഡ് റിലേഷൻഷിപ്പ് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സ് ഓർഗനൈസേഷന്. ഇതാണ് സ്ട്രാറ്റജീസ്. പല പല സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യാം പല കമ്പനീസിന്. ഇതിൽ കുറച്ച് മാത്രം ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം, ഇതിലും കൂടുതൽ ഉപയോഗിക്കാം. ഇപ്പോൾ പുതിയ പുതിയ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് പുതിയ ആൾക്കാർ എന്താണ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്ത് എത്രയും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ അതിനുവേണ്ടിയാണ് ഓർഗനൈസേഷൻ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് സി ആർ. അപ്പോൾ നമ്മൾ പലതും പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് വാട്ട് ഇസ് എ ബെനിഫിറ്റ് ഓഫ് സി ആർ. സി ആർ എം ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് പറ്റില്ല, നല്ലൊരു ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കസ്റ്റമേഴ്സ് നീഡ്സ് പറ്റില്ല, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയുള്ളത് എന്തിനാണ്? ഫോർ ദ പർപ്പസ് ഓഫ് ഇൻക്രീസിങ് സെയിൽസ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് ഫോർ ദ പർപ്പസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബെറ്റർ മാർക്കറ്റിംഗ് മിക്സ്, ബെറ്റർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ബെറ്റർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തിനാണ്? ടു ഇൻക്രീസ് സെയിൽസ് ഓർ ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ ബെനിഫിറ്റ്സ് സി ആർ എം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് ബെറ്റർ സർവീസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നു. കസ്റ്റമേഴ്സിന് വേണ്ടുന്ന എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസേഷൻ ഓഫ് മാർക്കറ്റ് ഓഫറിങ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് അത് കസ്റ്റമൈസ് ചെയ്യുക. നമുക്കറിയാം ഓരോ മൊബൈൽ ലാപ്ടോപ്പ് അല്ലെ കമ്പ്യൂട്ടറൊക്കെ അസംബിൾ ചെയ്ത് നമ്മളുടെ പർപ്പസിന് വേണ്ടി ആക്കിയെടുക്കുക. അപ്പോൾ കസ്റ്റമൈസേഷൻ ഓഫ് മാർക്കറ്റ് ഓഫറിങ്, അവരുടെ സ്പെസിഫിക് നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. ഓരോരുത്തരെ അല്ല, ഓരോ ഗ്രൂപ്പിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ അവർക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ചെറിയ മാറ്റങ്ങൾ വരുത്തി അവരിലേക്ക് കൊടുക്കാൻ പറ്റും. അതാണ് കസ്റ്റമൈസേഷന് പറ്റണമെങ്കിൽ സി ആർ എം ഉണ്ടാകണം. റിഡക്ഷൻ ഇൻ കസ്റ്റമർ ഡിഫെക്ഷൻ റേറ്റ്. നമ്മുടെ കസ്റ്റമേഴ്സ് ഇല്ലാതെ കുറഞ്ഞുകൊണ്ട് പോയി വേറെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ കസ്റ്റമേഴ്സായി മാറുന്ന ആ ഒരു സ്റ്റേജ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ലോങ് ടേം റിലേഷൻഷിപ്പ്. കസ്റ്റമേഴ്സുമായിട്ടുള്ള ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. നെക്സ്റ്റ് ഇസ് ഇൻക്രീസ് ഇൻ കസ്റ്റമർ ഇക്വിറ്റി ലോയൽറ്റി. അവർക്ക് ആ ഒരു പ്രോഡക്റ്റിനോടുള്ള വിശ്വാസം നമുക്ക് നല്ലപോലെ കൂട്ടാൻ പറ്റും. അവർ പിന്നീട് വേറൊരു കസ്റ്റമേഴ്സ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിനെ ഈ കസ്റ്റമേഴ്സ് തന്നെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫാസ്റ്റ് ഡീൽസ്. കസ്റ്റമറുമായിട്ടുള്ള ഡീലിങ്സ് നമുക്ക് സ്പീഡിലാക്കാം. അവരെക്കുറിച്ച് നമുക്ക് അറിയാം എങ്കിൽ നമുക്ക് അവരുമായിട്ടുള്ള എന്താണ് റെസ്പോൺസ് അവരുടെ റെസ്പോൺസസ് പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ ഒരു മാർക്കറ്റ് റിസർച്ചിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയൊരു എക്കണോമി ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനാണ്, നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, അവരുമായിട്ട് കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ
പുതിയ സിറ്റുവേഷൻ കോവിഡ് നയൻറ്റീൻ അനുസരിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിലുണ്ടായ മാറ്റം എന്താണെന്ന് പെട്ടെന്ന് നമുക്കൊരു റിസർച്ച് ചെയ്യാൻ പറ്റും. അതേസമയം കസ്റ്റമേഴ്സ് സ്കാറ്റേഡ് ആയിട്ട് എവിടെയോ കിടക്കുന്നു, ആരാണെന്ന് നമുക്കറിയില്ല, അവരുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. അപ്പോൾ നമ്മുടെ പ്രോസ്പെക്റ്റ് ഈ ഒരു കോവിഡ് നയൻറ്റീൻ ഉണ്ടായതുകൊണ്ടുള്ള ചേഞ്ചസ് നമ്മുടെ കസ്റ്റമേഴ്സിന് എങ്ങനെ ഉണ്ടായി എന്ന് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിലൂടെ ഫാസ്റ്റർ ഡീൽസ്, ഫാസ്റ്റർ കസ്റ്റമർ റിസർച്ച്, മാർക്കറ്റിംഗ് റിസർച്ച് പറ്റും. കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ഓവർ ദ അതർ ഓർഗനൈസേഷൻസ്, നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് തന്നെ നിൽക്കുന്നു, അങ്ങനെ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാം. ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് കോർപ്പറേറ്റ് ഇമേജ്, നല്ലൊരു ഇമേജ് നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടാക്കാം. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിലൂടെ നല്ലൊരു ഓർഗനൈസേഷനായി മാറാം, അതിലൂടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാം, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാം, ലോയൽറ്റി, കസ്റ്റമർ ലോയൽറ്റി ഇൻക്രീസ് ചെയ്യാം, അതിലൂടെ നല്ലൊരു കോർപ്പറേറ്റ് ഇമേജ് ഉണ്ടാക്കാം. ഹയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഇസ് പ്രോഫിറ്റബിലിറ്റി, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഹൈ പ്രോഫിറ്റബിലിറ്റി കിട്ടുക, ഹൈ റിട്ടേൺ കിട്ടുന്നു. നെക്സ്റ്റ് ഇസ് ടാസ്ക് ടു അച്ചീവ് ദ ഗോൾസ് ഓഫ് സി ആർ എമ്മിൻ്റെ ഗോൾ എന്താണ്? ബെറ്റർ കസ്റ്റമർ റിലേഷൻഷിപ്പ്, അതിലൂടെ പ്രോഫിറ്റബിലിറ്റി, അതിലൂടെ ഗുഡ് മാർക്കറ്റിംഗ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മാർക്കറ്റിംഗ് മിക്സ്, അതിന് വേണ്ടിയുള്ള എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്, അത് നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജീസൊക്കെ തന്നെയാണ്. അതിനെ ഒരു നാലായിട്ട് ഡിവൈഡ് ചെയ്താൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കസ്റ്റമേഴ്സ്, നെക്സ്റ്റ് ഇസ് ഡിഫറൻഷിയേഷൻ ഓഫ് കസ്റ്റമേഴ്സ്, ഇൻറ്ററാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സ്, പേഴ്സണലൈസേഷൻ. നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജീസിനെ നമ്മൾ കുറച്ചും കൂടെ എന്താണ് വേറെ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഒന്ന് രണ്ട് പോയിൻറ്റ്സ് ഒരുമിച്ച് ഐഡൻറ്റിഫിക്കേഷൻ, കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ്, കസ്റ്റേഴ്സ് ബിഹേവിയർ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ എന്താണ് ചേഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്യുക. വെറുതെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ പല ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ് പോലും ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ആ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് ഇസ് ഡിഫറൻഷിയേഷൻ ഓഫ് കസ്റ്റമേഴ്സ്, ഗ്രൂപ്പ് ഓർ എന്താണ് ഹോമോജീനിയസ് കസ്റ്റമേഴ്സിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുക. ഇൻറ്ററാക്ഷൻ കസ്റ്റമേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. ഓരോ കസ്റ്റമേഴ്സ് ചിലർ ചില ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമയം നമ്മൾ വളരെ തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെ വിളിക്കുന്നത്, ഇന്ന പോലെ ലോൺ ശരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് ചിലപ്പോൾ ഇറിറ്റേഷൻ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇൻറ്ററാക്ട് വിത്ത് ദ കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് ഇസ് പേഴ്സണലൈസേഷൻ, അവരുടെ കസ്റ്റമൈസേഷൻ ഓർ പേഴ്സണലൈസേഷൻ, അവരുടെ സ്പെസിഫിക് നീഡ് അനുസരിച്ച് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് കമ്പോണൻസ് ഓഫ് സി ആർ എം. അത് നമ്മുടെ സി ആർ എം എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ അറിയാം, കസ്റ്റമർ റിലേഷൻഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. കസ്റ്റമറാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. കസ്റ്റമറിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കസ്റ്റമറിനുമായിട്ട് റിലേറ്റ് ചെയ്യുക, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് പോർഷൻ ഇസ് വാട്ട് ഇസ് കമ്പോണൻ്റ് ഇസ് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വിധത്തിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള റിലേഷൻ, അതായത് നമുക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ മാത്രമല്ല, അതിന് ശേഷമുള്ള കണ്ടിന്യൂസ് സർവീസ്, അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുക, ഡിവൈഡ് ചെയ്യുക, ഗ്രൂപ്പാക്കുക, അതുപോലെയുള്ള പല എന്താണ് അവർക്ക് വേണ്ടുന്ന സ്പെസിഫിക്കലി എന്താണ് കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് ഇസ് മാനേജ്മെൻറ്റ്, ഇസ് ടോട്ടൽ ആക്ടിവിറ്റി മാനേജ് ചെയ്യുക. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്, ഇപ്പോൾ എന്താ നമ്മുടെ ഓർഗനൈസേഷനിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഓർഗനൈസേഷൻ്റെ നീഡ്സ്, അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? പ്രോഫിറ്റബിലിറ്റി ഓർ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ അൾട്ടിമേറ്റ് ഗോൾ ഉണ്ടാക്കുന്ന അതോറിറ്റി മുതൽ ഓരോരോ സ്റ്റേജ് ബൈ സ്റ്റേജ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. പക്ഷേ അത് കസ്റ്റമേഴ്സിന് മനസ്സിലാവില്ല. കസ്റ്റമേഴ്സിൻ്റെ തോന്നൽ കസ്റ്റമറിന് വേണ്ടി മാത്രം ഓർഗനൈസേഷൻ നിലകൊള്ളുന്നു, അങ്ങനെയുള്ള രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു എബിലിറ്റി ഉള്ള ഓർഗനൈസേഷൻ ആയിരിക്കണം. അപ്പോൾ ആ മാനേജ്മെൻറ്റിലാണ് ഏറ്റവും ഒരു എന്താ പറയുന്നത് അതിൻ്റെ ആക്ടിവിറ്റി മൊത്തം ചെയ്യുന്ന ഒരു ആർട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആർട്ട് ഓഫ് മാനേജിങ് എന്ന് പറയുന്നത്. കസ്റ്റമറിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓർഗനൈസേഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏറ്റവും എഫക്റ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ആർട്ടാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ത്രീ കമ്പോണൻസാണ് സി ആർ എം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പോണൻസ് ഓഫ് സി ആർ എം: കസ്റ്റമർ റിലേഷൻഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ടൈറ്റിൽ പറയുന്ന ഒരു എസ്സേ ആയിരിക്കാം ഇത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരും. താങ്ക് യു.